കൊടിയത്തൂർ കാരക്കുറ്റിയിൽ നടന്ന പക്ഷിവേട്ടക്കാരുടെ ക്രൂരതയ്ക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുന്നു. നടപടി ഉണ്ടായില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കുമെന്നും നാട്ടുകാർ പറയുന്നു. കണ്ണിൽ സൂചി കുത്തിക്കയറ്റി നൂലുകോർത്ത് ക്രൂരമായി പക്ഷിവേട്ട നടത്തുന്നവരുടെ പേരിൽ നടപടിയെടുക്കാത്തതിനെതിരെയാണ് പ്രതിഷേധം വ്യാപകമാവുന്നത്. ക്രൂരത കാണിക്കുന്നവർക്കെതിരെ നടപടിയുണ്ടായില്ലെങ്കിൽ അതിക്രമം തുടരുമെന്ന് നാട്ടുകാർ പറയുന്നു. കൊടിയത്തൂർ പഞ്ചായത്തിലെ കാരക്കുറ്റി വയലിൽ പക്ഷികളെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് വേട്ടയാടിയ തമിഴ്നാട് സ്വദേശികളായ മൂന്ന് പേരെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിനും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും കൈമാറിയിരുന്നു. പക്ഷേ ഇവർക്കെതിരെ നടപടിയെടുക്കാതെ വലയും ഉപകരണങ്ങളും നശിപ്പിച്ച് താക്കീത് നൽകി വിട്ടയക്കുകയാണ് ഉണ്ടായത്. ഇവരുടെ പക്കലുണ്ടായിരുന്നത് പ്രാവുകളായിരുന്നുവെന്നും അവ സംരക്ഷിത വിഭാഗം പക്ഷികളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തതിനാൽ കേസെടുക്കാൻ കഴിയില്ല എന്നുമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും വിശദീകരിച്ചത്. എന്നാൽ ഈ വാദം ശരിയല്ലെന്നും ജന്തുക്കളോടുള്ള ക്രൂരത തടയാനുള്ള 1964 നിയമപ്രകാരം പക്ഷിവേട്ടക്കാരുടെ പേരിൽ കേസെടുക്കാമെന്നും വാർഡ് മെമ്പറും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ വി ഷംലൂരത്ത് പറഞ്ഞു. SPCA ജില്ലാ ഓഫീസിൽ വിളിച്ച് ഇക്കാര്യം അറിയിച്ചിരുന്നു. എന്നാൽ ജീവനക്കാരില്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും അവർ പറയുന്നു. ഇതിനു മുമ്പും സമാന രീതിയിൽ പക്ഷികളെ വേട്ടയാടുന്ന സംഘങ്ങൾ പ്രദേശത്ത് വന്നിരുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടി. പ്രാവുകളും കൊക്കുകളും ദേശാടന പക്ഷികളും ധാരാളമായെത്തുന്ന മേഖലയാണ് കൊടിയത്തൂരിലെ വയലുകൾ. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.